وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إني نهيت أن أعبد الذين تدعون من دون الله لما جاءني البينات من ربي، وأمرت أن أسلم لرب العالمين. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിത സ്മരണയിൽ ഒരു ഈദുൽ അദ്ഹയ്ക്ക് കൂടി നമ്മൾ സാക്ഷികളായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈദുൽ അദ്ഹ ഓരോ പെരുന്നാളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പെരുന്നാളുകൾ നമുക്ക് തരുന്ന പ്രധാനമായ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണ്? ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സന്ദേശമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു, അസ്ലിം, നീ ഒന്ന് കീഴൊതുങ്ങും, കീഴൊതുങ്ങി ജീവിക്കൂ. അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവികളും കീഴൊതുങ്ങിയിരിക്കുന്നു. വലഹു അസ്ലമ മം ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ, നിർബന്ധിതരായോ അതല്ലെങ്കിൽ സ്വേച്ഛപ്രകാരമോ പ്രപഞ്ചത്തിലുള്ള ആകാശഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുകയാണ്. മനുഷ്യൻ മാത്രമാണ് അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങാത്തവർ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹുവിന് കീഴൊതുങ്ങുമ്പോൾ അവന്റെ പേര് മുസ്ലിം എന്നായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു സമുദായത്തിന് വേണ്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങിയവരാക്കണമേ. പോരാ, വമിൻ ദുരിയ്യത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, സന്താന പരമ്പരകളിൽ നിന്ന്, ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മളൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുള്ളത്. അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനാണ്
യഥാർത്ഥ മുഅ്മിൻ. കാരണം എന്താ? അത് മനസ്സിലാക്കണം, അതിന്റെ കാരണം തിരിച്ചറിയണം. കാരണം പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന്റേതാണ്. ഈ പ്രപഞ്ചത്തെ പറ്റി മനുഷ്യന്റെ അറിവ് വളരെ പരിമിതമാണ്. മനുഷ്യന്റെ അറിവ് എത്ര വികസിച്ചാലും, അവൻ എത്ര വളർന്നാലും, അവന്റെ ബുദ്ധിക്ക് എത്ര വികാസം ഉണ്ടാക്കിയാലും, ടെക്നോളജിയിൽ മനുഷ്യൻ ഏത് മേഖലയിലെത്തിയാലും അവന്റെ അറിവ് പരിമിതമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ അറിവേ തന്നിട്ടുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അവകാശം അതെന്താ? അവന് പലതും അറിയാം. അവന്റെയാണ് ഈ പ്രപഞ്ചത്തിലെ പല കണ്ടുപിടുത്തവും എന്നാണ്. അതവന്റെ മിഥ്യാധാരണ മാത്രമാണ്. ശാസ്ത്രം എത്ര വളർന്നാലും, ശാസ്ത്രം എത്ര വികസിച്ചാലും, അതിന്റെ ഔന്നത്യത്തിലെത്തിയാലും ഇന്ന് ആ കാലഘട്ടമാണല്ലോ. പക്ഷേ അവർക്ക് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ് പരിമിതമാണ്. എന്തിനേറെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക സംസാരങ്ങളിൽ, കാലിക വർത്തമാനങ്ങളിൽ ശാസ്ത്രം പറയുന്നത് എന്താ? ഭൂമിയെ സംബന്ധിച്ച് പഠിച്ചു വരുമ്പോൾ കടൽ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ 5% മാത്രമാണ് ശാസ്ത്രത്തിന് മാപ്പിംഗ് നടത്താൻ പറ്റിയിട്ടുള്ളൂ. 5% മാത്രം, അതിന്റെ മുകളിലേക്കില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഖലഖ സമാവാതി ബിഗൈരി അമലിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളെ കൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചവരാണ് അവൻ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ, ഒരു തരം തൂണുകളുണ്ട്, ആ തൂണുകൾ നമുക്ക് കാണാൻ കഴിയില്ല, കഴിഞ്ഞില്ല. ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് ഭൂമി ഉടഞ്ഞു പോകാതിരിക്കാൻ ഭൂമിയിൽ ആണികൾ സ്ഥാപിച്ച് ഭൂമിയെ ഉറപ്പിച്ചവനാണവൻ. ഈ ഭൂമിയിൽ എല്ലാത്തരം ജീവികളെയും വിതറിയിട്ടു അവൻ. ആകാശത്ത് നിന്ന് മഴയെ ഇറക്കി തന്നു. അതിലൂടെ എല്ലാ വസ്തുക്കളിൽ നിന്നും ഇണകളെ ഉണ്ടാക്കിയെടുത്ത് ജോഡികളായിട്ടാണ് അല്ലാഹു തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു ലോകത്തോട് നടത്തുന്നൊരു വെല്ലുവിളിയുണ്ട്. ഇതല്ല അല്ലാഹു സൃഷ്ടിച്ചതാണ്. അല്ലാഹു അല്ലാത്തവർ സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരി, കൊണ്ടുവരൂ. ഇതൊക്കെ സൃഷ്ടിച്ചതാ അല്ലാഹു സൃഷ്ടിക്ക. അല്ലാഹു അല്ലാത്തവർ സൃഷ്ടിച്ച, ശാസ്ത്രം കണ്ടുപിടിച്ച, ആധുനിക ലോകം കണ്ടുപിടിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി. ഇങ്ങനെ പറയാൻ പാകത്തിന് മനുഷ്യൻ പലതും നിർമ്മിച്ചു. ഇവിടെ 100 വർഷത്തിന്റെ ഇപ്പുറത്തേക്കുള്ള ചരിത്രം എടുത്താൽ മതി, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഒന്നല്ലാണ്ടായി തീർന്നിട്ടുണ്ട് അല്ലേ. മനുഷ്യൻ നിർമ്മിച്ചതല്ലേ 1912 ടൈറ്റാനിക് കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ്. 46,328 ടണ്ണുള്ള, 46,000 horsepower 3,547 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ആഡംബര കപ്പൽ 111 കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചു അല്ലേ. ആ കപ്പലിൽ 2,248 പേരാണ് യാത്ര ചെയ്തത്, ആ കപ്പലിൽ യാത്ര ചെയ്തത്. എന്നാൽ അങ്ങനെയുള്ള ഒരു യാത്രാ കപ്പലിൽ, ഒരു ആഡംബര കപ്പലിൽ 2,248 പേർക്ക് ആകെ അവർ കരുതിയ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോട്ട്, രക്ഷപ്പെടാനുള്ള ബോട്ട് എത്രയാണ്? 16. നിർമ്മാതാവ് അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ദൈവം വിചാരിച്ചാൽ പോലും ഇത് തകർക്കാൻ പറ്റില്ല എന്നാണ്. ഇത് തകർക്കാൻ കഴിയില്ല. അതിന്റെ കന്നി യാത്രയിൽ തകർന്നടിഞ്ഞു അല്ലേ. ഒരു ചെറിയ ഐസ് മലയിൽ ഇടിച്ചിട്ട് ലോക ചരിത്രത്തിൽ ഒരു കപ്പലും നേരിടാത്ത ദാരുണമായ അന്ത്യമായിരുന്നു ടൈറ്റാനിക് ഉണ്ടായത്. 1970 അപ്പോഴെ 13 തകർന്നു. 2003 കൊളംബിയ തകർന്ന് ബഹിരാകാശ യാത്രികർ മരണപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായി. അവരെയെല്ലാം മനുഷ്യന്റെ പരിമിതികളും ദുർബലതകളും അറിയിക്കുകയാണ്. ഇത്രയുള്ള മനുഷ്യൻ, അവന്റെ കണ്ടുപിടുത്തത്തിന്റെ വലിപ്പം എത്രയുള്ളൂ? ഈ വിഷയത്തിൽ കൊണ്ട് ഖുർആന്റെ ഒരു ഇടപെടലുണ്ട്. ഖുർആൻ ഇടപെട്ടത് അപ്പോളോ തകർന്നതോ കൊളംബിയ തകർന്നതോ
ടൈറ്റാനിക് തകർന്നതോ പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഖുർആൻ പറഞ്ഞത്. പക്ഷെ ഖുർആൻ പറയുന്നത് വലിയ കുറെ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ സമകാലികമായി വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു പറഞ്ഞു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ ഭൂതവർഗങ്ങളെ, ഇനിസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പരിധി വിട്ടെങ്ങാനും നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ, പോകാൻ കഴിഞ്ഞാൽ പോകണ്ടാണോ, ഫംഫുദു പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, നിങ്ങൾക്ക് പോകാൻ കഴിയും. ആകാശഭൂമികളുടെ പരിധി വിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ ഫംഫുദു, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഒരു കൃത്യമായ കഴിവ് കൊണ്ടല്ലാതെ, കരുത്ത് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ആധുനിക സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഒരു പക്ഷേ മനുഷ്യന് ആകാശഭൂമികളുടെ പരിധികൾ തേടി പോകാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ പോയതിന്റെ പേരിൽ നീ അഹങ്കരിക്കുകയാണ് എങ്കിൽ അഗ്നിജലാജലങ്ങളെ, തീ ഗോളങ്ങളെ നിന്റെ പിറകെ അയച്ചു തരും, പുകപടലങ്ങളെയും അയച്ചു തരും. ഫലാ തന്തസിറാൻ, നിന്നെ സഹായിക്കാൻ കഴിയില്ല, ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. 2003 കൊളംബിയ തകർന്ന ആ സമയത്ത് അമേരിക്കയിൽ ഇറങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന ഒരു പ്രധാനമായ ഒരു ന്യൂസാണ് കൊളംബിയയുടെ തകർച്ച. ഒരു തീകോളവും പിന്നെ കുറച്ച് പുകയും മാത്രം. വിശുദ്ധ ഖുർആന്റെ ഈ ബന്ധം എത്ര മാത്രമുണ്ട്! അത് അവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതല്ലേ? അള്ളാഹു പറഞ്ഞത് തീകോളത്തെയും പുകയെയും അയച്ചു തരും, സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. 111 വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ഓഷ്യൻ ഗേറ്റ് എന്ന ടൂറിസ്റ്റ് ഡൈവിംഗ് കമ്പനി ടൈറ്റൻ എന്ന ഒരു പേടകത്തെ അയച്ചു. 5 ആളുകളാണ് അതിൽ മരണപ്പെട്ടു പോയത്. 5 ആളുകൾ. ഈ 5 ആളുകൾ മരണപ്പെട്ടതിനെ പറ്റിയും ടൈറ്റൻ എന്ന സബ്മേഴ്സിബിളിന്റെ തകർച്ചയെ സംബന്ധിച്ചും ടൈറ്റാനിക്കിന്റെ എക്സ്പെർട്ട് ടിം മാർട്ടിൻ NBC കൊടുത്ത ഒരു ന്യൂസ് ഉണ്ട്, ഒരു അഭിമുഖമുണ്ട്. അതിൽ അയാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടി പോകുമ്പോൾ അവരെ തേടിയിരിക്കുന്നത് അവരുടെ കൈകൾ മുഖത്തോട് വെച്ചാൽ പോലും അവർക്ക് കാണാൻ കഴിയില്ല, അത്രയും കൂരാക്കൂലിയിട്ടാണ്. അവിശ്വാസികളുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഇരുട്ടിനെ സംബന്ധിച്ച് അള്ളാഹു വിവരിക്കവേ പറഞ്ഞു, ഇരുട്ടുള്ള കരയിൽ അതിനെ തിരമാലകൾ മൂടിയിരിക്കുന്നു. തിരമാലകൾ മൂടിയിരിക്കുന്ന ഇരുട്ടുള്ള കടൽ, ഖുർആൻ വിശദീകരിച്ചത് എങ്ങനെയാ, അതിന്റെ ആ മുകളിൽ കാർമേഘങ്ങളാണ്. അങ്ങനെ കൂരാക്കൂരിട്ട് ആ ഇരുട്ടിന്റെ കാഠിന്യം പറഞ്ഞത് ഇതാണ് അല്ലാഹു, കൈകൾ പുറത്തേക്കിട്ടാൽ കാണാൻ കഴിയില്ല അല്ലേ. കൈകൾ പുറത്തേക്കിട്ടാൽ കാണാൻ കഴിയാത്തതിന്റെ കാരണം ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, അവിടെ വെളിച്ചില്ലാന്നതാ. ഖുർആൻ പറഞ്ഞെന്താ, വമല്ലം യജ്അലില്ലാഹു നൂറ, അല്ലാഹു തആല വെളിച്ചം കൊടുത്തിട്ടില്ല എങ്കിൽ ഫമാലഹു മിൻ നൂർ, ആർക്കാ പ്രകാശം കിട്ടുക? ഇത് ശാസ്ത്രം വിവരിക്കാൻ വേണ്ടിയല്ല, ഗ്രന്ഥമല്ല ഖുർആൻ. പക്ഷേ അവിശ്വാസിയുടെ ഹൃദയത്തിന്റെ കറുപ്പ്, ഇരുട്ട് എത്രമാത്രമുണ്ടെന്ന് വിവരിക്കാൻ പറഞ്ഞ അള്ളാഹുവിന്റെ ഒരു സിമ്പിൾ ഉദാഹരണം. ആ ഉദാഹരണത്തെ സമകാലിക ലോകം ചർച്ച ചെയ്തത് കണ്ടില്ലേ? അതുകൊണ്ട് ഈ ഉപമയ്ക്ക് ശേഷം അള്ളാഹു പറഞ്ഞ പ്രധാനമായ ഒരു വാക്കുണ്ട്, ആ വാക്കാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അള്ളാഹു പറഞ്ഞു, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മാ ഫീ സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. അള്ളാഹു കീഴൊങ്ങിപ്പോയി. വത്തൈറ സാഫാത്തിൻ, ചിറകി വിരിച്ച് പറന്നു പോകുന്ന പറവകൾ പോലും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുകയാണ്, കീഴൊങ്ങിയിരിക്കുകയാണ്. കുല്ലുൻ ഖദ് അലിമ സലാത്തഹു വ തസ്ബീഹഹു, അവയ്ക്കെല്ലാം അവയുടെ പ്രാർത്ഥന അറിയാം, അവരുടെ തസ്ബീഹുകൾ അറിയാം. പക്ഷേ മനുഷ്യൻ അത് അറിഞ്ഞിട്ടും അറിവില്ലായ്മ കാണിക്കുന്നു. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്താ? അതാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത ഗാഫിർ അധ്യായത്തിലെ 66-ാമത്തെ ആയത്ത്. അള്ളാഹു പറഞ്ഞ വർത്തമാനം, വ ഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് കീഴൊതുങ്ങാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അവന് കീഴൊതുങ്ങണം, അഹന്തയ്ക്ക് കുറവ് വരണം. മനുഷ്യന്റെ അഹന്തയ്ക്ക് ഒരു കുറവും വരുന്നില്ല. ഈ പരമസത്യങ്ങൾ ഖുർആൻ വിളിച്ചു പറഞ്ഞിട്ടും
ആ സത്യങ്ങളിലേക്ക് മനുഷ്യൻ എടുക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അത് പമ്പര വിധിയുടെ സ്വഭാവ. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യർഗബ് അമില്ലത്ത് ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ മില്ലത്തും വിട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഏതാ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? ഇസ്ലാം, കീഴടങ്ങി ജീവിക്കുക, അതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ആ മില്ലത്ത് വിട്ടൊരാൾ പോവുകയാണെങ്കിൽ, ഇല്ലാ മൻ സഫിഹ നഫ്സഹു, അവൻ അവന്റെ നഫ്സിനോട് തന്നെ, സ്വന്തത്തോട് തന്നെ വിഡിത്തം കാണിച്ചിരിക്കുക. ഈ മില്ലത്താണ് യഥാർത്ഥ മില്ലത്ത്. ഈ മില്ലത്തിൽ നിന്നും വഴിതെറ്റിപ്പിച്ചവർ നിന്നെ പറഞ്ഞ് പറ്റിച്ചതാ. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ റബ്ബക ബിറബ്ബിക അൽകരീം, ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ പറഞ്ഞ് പറ്റിച്ചത് ആരാ? അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നേരെയാക്കിയവൻ, നിനക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നവൻ, അവന്റെ വിഷയത്തിൽ നിന്നെ പറ്റിച്ചതാ. അതുകൊണ്ട് ആളുകൾ പറഞ്ഞ് പറ്റിച്ച ആ കെണിയിലല്ല മുഅ്മിൻ വീഴേണ്ടത്. അള്ളാഹുവിന് പരമാവധി കീഴൊന്നുക. അങ്ങനെ കീഴൊന്നുങ്ങി ജീവിക്കുമ്പോൾ അവനാണ് യഥാർത്ഥ ഇഹ്സാൻ ചെയ്ത ആള്. വമൻ അഹ്സനു ദീനൻ, ഒരു മുഅ്മിന്റെ ദീനിന്റെ ഏറ്റവും നല്ല വശം എന്താ? മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാ, അള്ളാഹുവിന് അവന്റെ മുഖത്തെ കീഴൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ബലാ മൻ അസ്ലമ വജ്ഹുഹു ലില്ലാ, അള്ളാഹുവിന് അവന്റെ മുഖത്തെ കീഴൊരുക്കി കൊടുത്താൽ, വഹുവ മുഹ്സിനുൻ, അവനാണ് യഥാർത്ഥ മുഹ്സിൻ, നന്മ പ്രവർത്തിക്കുന്നവൻ. ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവന്റെ കൂലി അള്ളാഹുവിന്റെ അരികിലാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക സഹോദരങ്ങൾ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ ഖുത്ബയുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിനു ശേഷം ഉലഹിയത്ത് എന്ന വലിയൊരു കർമ്മത്തിലേക്ക് പ്രവേശിക്കാനുണ്ട്. അതുകൊണ്ട് അടിവരയിട്ട് നാം മനസ്സിലാക്കുക, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവന്റെ മുമ്പിൽ ലോകം വിറയ്ക്കുന്നു. നമ്മുടെ മുമ്പിൽ ലോകം വിറച്ചിരിക്കുകയാ അല്ലേ? ലോകം വിറച്ചത് കൊണ്ടല്ലേ നമ്മളെ പറ്റി ഇല്ലായ്മ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്നത് അല്ലേ? നമ്മളെ പറ്റി മറ്റുള്ളവരുടെ മേൽ തീവ്രവാദം നമ്മുടെ മേൽ ആരോപിക്കുന്നതിന്റെ പ്രധാനമായ കാരണം എന്താ? നമ്മളെ പറ്റി പേടിച്ചിട്ടാണ്. ലോകം വിറച്ചു പോകും, അള്ളാഹിനെ കീഴൊതുങ്ങിയ ആളുകൾ. നമ്രൂദിന്റെ അഹന്തയ്ക്ക് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയപ്പോൾ ആ അഹന്ത എവിടെ എത്തി? തീക്കുണ്ടാലൊരുക്കിയില്ല, തീക്കുണ്ടം ഒരുക്കി, വലിയ അഗ്നികുണ്ടാണ് ഒരുക്കിയത്. ദിവസങ്ങൾ നീണ്ടു നിന്ന കഷ്ടപ്പാടിനൊടുവിലാണ് ആ അഗ്നികുണ്ടം അവിടെ തയ്യാറായത്. ആ അഗ്നികുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൈകളും കാലുകളും ബന്ധിച്ചുകൊണ്ട് തെറ്റാലിയിൽ കെട്ടി ആ അഗ്നികുണ്ടത്തിലേക്ക് എറിയുമ്പോ നമ്രൂദിന്റെ മുഖത്ത് ഒരു അഹംഭാവം ഉണ്ടായിരുന്നു അല്ലേ? എന്നെ അനുസരിക്കാത്തവനെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. നിങ്ങൾ ആലോചിച്ചു നോക്കും, സങ്കല്പിച്ചു നോക്ക്, നമ്രൂദിന്റെ മുഖത്തെ അഹംഭാവം അല്ലേ? എന്നാൽ ആ അഹംഭാവം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ അള്ളാഹു താല? കാരണം ആ തീക്ക് ചൂട് കൊടുത്തവൻ അള്ളാഹുവാണ്, ആ ചൂടിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. നമ്രൂദിന് അതറിയില്ലല്ലോ. തീയിലേക്ക് എത്തിയപ്പോൾ നമ്രൂദിന്റെ അഹംഭാവത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സൗമ്യനായിക്കൊണ്ട് തിരിച്ചു വന്നു. എന്റെ കാരണം എന്താ? കൊല്ല നാം പറഞ്ഞു, ഞാൻ ആറു തീയെ കൂലി ബർദൻ, നീ തണുപ്പാകണം, ഇപ്പൊ ചൂട് വേണ്ട നിനക്ക്, നീ പിന്നെ തണുപ്പാകണം. തണുപ്പ് മാത്രമായ പോരാ, വസ്സലാമൻ, രക്ഷയും സമാധാനവും സന്തോഷമൊക്കെ കൊടുക്കണം അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്. അവര് കുതന്ത്രം പ്രവർത്തിക്കുമ്പോൾ, ആര് കുതന്ത്രം പ്രവർത്തിച്ചാലും ആ കുതന്ത്രത്തിന്റെ മുകളിൽ അവയെ ഇല്ലായ്മ ചെയ്യാൻ കരുത്തുള്ളവൻ അള്ളാഹുവാണ്. അഹംഭാവം ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് തന്നെ നാം റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ, ആ ഒരുവന്റെ മുമ്പിൽ ഞാൻ എന്റെ മുഖത്തെ തിരിച്ചു വെച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കല്ല. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വ നുസുക്കി, എന്റെ ബലി, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനായ അള്ളാഹുവിനാണ്. മാത്രമല്ല, അന അവ്വലുൽ മുസ്ലിമീൻ, കീഴൊതുങ്ങുന്നവനും ഒന്നാമൻ ഞാനാണ്. രണ്ടാമനാകണ്ട, നമ്മൾ ഒന്നാമനാകണം. ഈ ബലി പെരുന്നാൾ, ഈ ദിവസത്തിൽ ഇസ്ലാമിന്റെ ആ പ്രൗഢിയുടെ മുമ്പിൽ, ആധുനികത മുട്ടുമടക്കിയ ഈ സമയത്ത് ഓരോ മുഅ്മിനുകൾക്കും തരാനുള്ള സന്ദേശം അതാണ്, നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പരമാവധി കീഴൊതുങ്ങി ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ.
അക്ബർ വലില്ലാഹിൽ ഹംദ് പ്രിയമുള്ള മുഅ്മിനുകളെ നമ്മളുടെ ദീനി ദാവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രംഗത്ത് ഒരുപാട് സഹായങ്ങളും ഒരുപാട് സഹകരണങ്ങളും ചെയ്തുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളെ അല്ലാഹു സ്നേഹിക്കുമാറാകട്ടെ റഹ്മാനായ അല്ലാഹുവേ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്കും ദീനിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരുപാട് സദഖകൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും വലിയ വലിയ സംഭാവനകൾ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെ വിജ്ഞാന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും മസ്ജിദുകൾ സ്ഥാപിക്കാനും അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാനും എല്ലാം അവർ ഒരുപാട് പ്രയത്നങ്ങൾ സഹിക്കുന്നുണ്ട് അവരുടെ സമ്പത്തിലെ വലിയ വിഹിതം അവർ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും വലിയ വലിയ സമ്പത്തുകൾ ശേഖരിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിന്റെ സന്ദേശത്തെ ഉയർത്തി കാണിക്കാൻ അള്ളാഹുവിന്റെ കലിമത്തിനെ ഉയർത്തി കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹുവേ അത് നീ അവരിൽ നിന്നും സ്വീകരിക്കണേ അള്ളാഹ് പരലോകത്ത് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്.